90% ആത്മീയ ഗുരുക്കളും നമ്മുടെ നാട്ടിൽ നല്ലവരാണ്, മഹാന്മാരാണ്. പക്ഷേ 10% ആൾദൈവങ്ങൾ മോശക്കാരാണ്. നല്ല ബാബമാരുണ്ട്, ആ ബാബമാരിൽ ബ്ലാക്ക് ഷീപ്പുമാരുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 90% ആരാധകനാണ്, അനുയായിയാണ്, വിശ്വാസിയാണ്, ഈ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലെല്ലാം കയറി ഇറങ്ങുന്ന വ്യക്തിയാണ്. പക്ഷേ 10% പറയാതെ വയ്യ. പണ്ടുകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ സന്യാസി വേഷം കപടമായി ധരിച്ചതുപോലെ ഇന്നും പല മോശക്കാരുമുണ്ട് എന്നുള്ള കാര്യം വിഷമത്തോടെ അംഗീകരിക്കുന്നു. ഒരു ഗോഡ് മാൻ പൊളിറ്റീഷ്യൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇത് രാഷ്ട്രീയ വിഷയം, ഇത് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെ വിഷയമല്ല, ഇതൊരു സോഷ്യോ കൾച്ചറൽ വിഷയമാണ്. ഓൺ ഹൈൻസൈറ്റ് എവരി വൺ ഈസ് ആൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ പിന്നീട് വന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ എല്ലാവരും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇദ്ദേഹം കൺവിക്റ്റഡ് ആകുന്നത് വരെ ഇദ്ദേഹം കുറ്റക്കാരനല്ല, ഇദ്ദേഹം ഇന്നസെന്റ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ അവിടെ ആര് പോയാലും അതിനെ എതിർക്കാൻ കഴിയില്ല. അതായത് കുറച്ചുകൂടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാൽ പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിലെ തീവ്ര സിഖ് ഐഡന്റിറ്റിയോട് എതിർക്കുന്ന മൃദു ഹിന്ദു വോട്ടുകളടക്കം കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരുപാട് ഫണ്ടുകളും കോടിക്കണക്കിന് രൂപയുള്ള ഒരാളാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നല്ല 90% സന്യാസിമാരെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലെയും ഈ 10% മോശക്കാരെ എക്സ്പോസ് ചെയ്യാൻ മെക്കാനിസം വേണം. അതുകൊണ്ടാണ് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ആശ്രമങ്ങളിലും റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആകണം. ഒരുപാട് സമ്പത്ത് ഇവിടെ കുമിഞ്ഞുകൂടുന്നു, ഒരുപാട് രാഷ്ട്രീയ അധികാരം കുമിഞ്ഞു കൂടുന്നു. ഈ 10% ആൾദൈവങ്ങൾ രാഷ്ട്രീയ ദല്ലാളന്മാരായി പൊളിറ്റിക്കൽ പവർ ബ്രോക്കേഴ്സായി പ്രവർത്തിക്കുന്നു, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതായത് ഇവർ കാശ് റേസ് ചെയ്യും, വേദികൾ റേസ് ചെയ്യും, രാഷ്ട്രീയക്കാരെ വിളിച്ച് ആ വേദിയിലേക്ക് എത്തിക്കും. രാഷ്ട്രീയക്കാർ ഇലക്ഷൻ വരുമ്പോൾ, എല്ലാ രാഷ്ട്രീയക്കാരും ഇലക്ഷന് വരുമ്പോൾ ഫണ്ട് മേടിക്കും, വേദി മേടിക്കും, തിരിച്ചിവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കും. ഇതൊരു ഗോഡ് മാൻ പൊളിറ്റീഷ്യൻ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ഞാനൊരു വലതുപക്ഷവാദിയാണ്, ഹിന്ദു വിശ്വാസിയാണ്, ഈ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് സീരിയസ് ആയ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇതിനെ മാറ്റാൻ ഘടനാപരമായ, ഇതൊരു സ്ട്രക്ചറൽ ഇഷ്യൂ ആണ്, സിസ്റ്റമിക് ഇഷ്യൂ ആണ്, ഘടനാപരമായ സംവിധാനപരമായ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഈ ആശ്രമങ്ങൾക്കും അമ്പലങ്ങൾക്കും എല്ലാം ഈ 90% മഹത്തരമാണ് ഇരിക്കെ തന്നെ എല്ലാവർക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ വന്നാൽ ഈ ധനവിനിയോഗം എങ്ങനെയാണ് എന്നറിയാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ നോക്കൂ, കഴിഞ്ഞ 3 സിനിമകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സിനിമകൾ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ സിനിമയിലെ ഇതിവൃത്തം, അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കുമ്പോൾ തൻ്റെ ആധ്യാത്മിക ശക്തി കൊണ്ട് ഏലിയൻസിനെ തുരത്തുന്ന ലവ് ചാർജർ ഗുർമീത് റാം റഹീം എന്നാണ്. നമ്മളിത് കേട്ടാൽ ചിരിച്ച് പുച്ഛിച്ച് കളയും. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും അന്തർഗ്രാമങ്ങളിലുള്ള പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഘടനാപരമായ ഇന്നത്തെ ഈ വിധിയും കാര്യങ്ങളും കോടതിയുടെ വിജയമാണ്. ഓരോ സാധാരണ ദരിദ്രരായ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ആളുകളെ ഇതൊക്കെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാം എന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ അധികാരത്തിലിരിക്കുന്ന പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ പോലും പോയി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഇവരെ വണങ്ങുകയും ഇവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ആ പേരും പറഞ്ഞ് ഇരകളെ പോലും ഭീഷണിപ്പെടുത്താൻ ഇയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഉഗ്രൻ ചോദ്യം, നിഷ ചോദിച്ചതൊരു ഉഗ്രൻ ചോദ്യമാണ്. നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ടവരെ ഇത് കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാമല്ലോ എന്ന്. ആ പാവപ്പെട്ടവരെ കാണിച്ചാണ് രാഷ്ട്രീയക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പാവപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും വോട്ടുണ്ട്, പരിപാടിക്ക് പോകാനുള്ള ആളാണ്, അല്ലെങ്കിൽ തനിക്ക് ഒരു വലിയ ഇമേജ് കിട്ടാനുള്ള ഒരു അവസരമാണ്. ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇതിനൊരു ഫണ്ടിൻ്റെ കളിയുണ്ട്, അധികാരത്തിൻ്റെ കളിയുണ്ട്. ഇവർ പ്രവർത്തിക്കുന്ന രീതി ആരെയും മോശമാക്കാൻ പറയല്ല. ഞാൻ തന്നെ ഉത്തരേന്ത്യയിൽ പല ആശ്രമങ്ങളിലും പോയിട്ടുണ്ട്. ഒരു പ്രത്യേക ആശ്രമം ഏകദേശം 30 മുതൽ 40 ലക്ഷം രൂപയാണ് ഒരു വർഷം സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് മാർക്കറ്റിംഗിന് വേണ്ടി മാത്രം ചിലവാക്കുന്നത്. കാര്യം ആ വ്യക്തിയെ ഗോഡായിട്ട് പ്രൊജക്ട് ചെയ്യുകയാണ്, കാര്യം ആൾക്കാരെ കൂടുതൽ കൂട്ടാൻ. അതുകൊണ്ട് ഇതൊരു ഘടനാപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാരിന് ബെറ്റർ, ഞാൻ കടുത്ത വിശ്വാസിയാണ് എല്ലാ മതങ്ങളുടെയും, എന്നാലും സർക്കാരിന് ഇവരുടെ മേലൊരു കൂച്ചുവിലങ്ങ് ആവശ്യമാണ്. സൂപ്പർവിഷനും മോണിറ്ററിങ്ങും ആവശ്യമാണ്. ആ മോണിറ്ററിങ്ങിന് റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇപ്പൊ അമേരിക്കയിൽ കൾട്ടുകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അവിടെയും ഈ ന്യൂ ഏജ് കൾട്ടുകൾ വളരുമ്പോൾ എല്ലാ മതങ്ങളിലെയും ന്യൂ ഏജ് കൾട്ടുകളെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ അടക്കമുള്ള കാര്യമുണ്ട്. അങ്ങനെ ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാക്കുക. ആശ്രമത്തിലെ ആൾക്കാർ വേണമെങ്കിൽ ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട് ആ പ്രത്യേക ആശ്രമത്തിലെ അമ്പലത്തിലെയും പള്ളിയിലെയും വിശ്വാസിക്ക് ഈ വിവരം കൊടുത്താൽ മതി എന്ന് പറയുക. അപ്പോൾ ഈ ഫണ്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, ഇവരുടെ ബാക്കി ആക്ടിവിറ്റീസിന് കുറെ കൂടെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. കോടിക്കണക്കിന് രൂപ വന്നു ചേരുമ്പോൾ ചാരിറ്റിയുടെ പേരിൽ അവർ മേടിക്കുന്നു. ഉദാഹരണം 10-40 ലക്ഷം രൂപ ഒരു പ്രത്യേക കോർപ്പറേറ്റിൽ നിന്ന് മേടിക്കും, 5 ലക്ഷം രൂപയ്ക്ക് പരിപാടി നടത്തും, 35 ലക്ഷം രൂപയ്ക്ക് ബ്രാൻഡ് ചെയ്യും. ആ 35 ലക്ഷം രൂപയ്ക്ക് ബ്രാൻഡ് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ആളുടെ 60 ലക്ഷം രൂപ മേടിക്കും. സി, ഇതൊരു ബിസിനസ് മോഡലാണ്. കോർപ്പറേറ്റ് ലാൻഡ് ഗ്രാബിംഗ് ഇതിന്റെ പിന്നിലുണ്ട്. ഒരു കുത്തകവൽക്കരിക്കപ്പെട്ട തെറ്റായ ആത്മീയത ഇതിന്റെ പുറകിലുണ്ട്. മഹത്തരമായ ആത്മീയതയല്ല. എന്നും നമ്മുടെ ഭാരതത്തിൽ
ഇത്തരം വെല്ലുവിളികൾ നിലനിന്നിട്ടുണ്ട്. മഹത്തരമായ സന്യാസിമാരും സാധുക്കളും ബാബമാരും ഗാന്ധിയും വിവേകാനന്ദനും ശങ്കരനും ശ്രീധാരായണനും ഒക്കെ ഉണ്ട്. പക്ഷേ മറുഭാഗത്ത് ഇത്തരം തെറ്റുകാരെ എക്സ്പോസ് ചെയ്യാൻ മീഡിയ കാണിക്കുന്ന, ജുഡീഷ്യറി കാണിക്കുന്ന ഈ ധൈര്യം ഓരോ ഇന്ത്യക്കാരനും രാഷ്ട്രീയത്തിനപ്പുറം ആശ്വാസം നൽകുന്നതാണ്. തീർച്ചയായും ഈ ക്ഷമയുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ, ശ്രീധരൻപിള്ളയുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ, മറ്റേത് പാർട്ടികളും ആയിക്കൊള്ളട്ടെ, ഈ ഗുർമീത് എന്ന് പറയുന്ന ആദ്യ വ്യക്തിയല്ല. ഈ തരത്തിൽ ആധ്യാത്മികതയുടെ പേരിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നമ്മുടെ രാജ്യത്ത് പലതവണയുണ്ടായി. ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രീണിപ്പിക്കൽ തുടർന്നാൽ ഈ മൃദു സമീപനം തുടർന്നാൽ നിരവധി ഇരകൾ ഉണ്ടാകും. അതിൽ നിന്നൊരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത് ബി ജെ പി കോൺഗ്രസ് പ്രശ്നമല്ല, രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിന് വേണ്ടി പൊതുജനങ്ങൾ നിലപാടെടുക്കേണ്ട ഒരു വിഷയമാണ്. എന്നും ഈ ഗവൺമെന്റിനെ പ്രീണിപ്പിക്കുന്ന നിലപാട് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തുടരും. കാര്യം ഇവർ കൺവിക്റ്റഡ് അല്ലാത്തടത്തോളം കാലം ഇവർ വലിയ സോഷ്യോ സ്പിരിച്വൽ പ്രഷർ ഗ്രൂപ്പുകളാണ്. ഫണ്ടിന് വേണ്ടിയിട്ടും വേദിക്ക് വേണ്ടിയിട്ടും ആൾക്കാരുടെ അനുഗ്രഹം തേടി എന്ന് പറഞ്ഞാൽ വോട്ട് തേടി ചെല്ലാനുള്ള സ്പേസസാണ്. ഇതില്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇവരെ കർട്ടെയിൽ ചെയ്യാൻ, ഇവർക്ക് കൂച്ചുവെലങ്ങിടാൻ മോണിറ്ററിംഗ് മെക്കാനിസം വേണം. ഭാരതം ഋഷീശ്വരന്മാരുടെ നാടാണ്, ഗുരുപരമ്പരകളാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ആ ഗുരുപരമ്പരകൾക്ക് അപമാനം ഉണ്ടാക്കുകയാണ് ഈ 10% ആൾദൈവങ്ങൾ ചെയ്യുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷനിലൂടെ, പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം വ്യാജന്മാർ വളർന്നതിന്, എല്ലാ മേഖലയിലും മോശക്കാരുണ്ട്, മീഡിയക്കാരൻ നല്ലവരുണ്ട്, ധീരാറാടിയേറ്റേപ്പെട്ടവരുണ്ട്, ഡോക്ടർമാരുണ്ട്, വ്യാജ ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ ആൾദൈവങ്ങളെ തടയാനുള്ള ഒരു ഘടനാപരമായ മെക്കാനിസം കൊണ്ടുവരണം. അത് രാജ്യത്തിനും പൊതുജനങ്ങൾക്കും മാത്രമല്ല ആത്മീയ മേഖലയ്ക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു തരത്തിൽ ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് കഴിയട്ടെ.